ഞാൻ വിശ്വസിക്കാം, പക്ഷേ എനിക്കവനെ ഒന്ന് കാണണം. അവനെ നിനക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയോ? പറ, കൊണ്ടുവരാമോ? കൊണ്ടുവരാമോ? ഞാനാരാന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ല. വേണ്ടപ്പെട്ട ആളാന്ന് കരുതി ഞാൻ കുറെ ക്ഷമിച്ച് കേട്ടാ. മന്ത്രി പൊങ്കുവാ, എന്നാ തന്നില്ലാതെയാണ് താൻ ഈ കാണിക്കണത്? കോടതി ഞങ്ങളുടെ ബ്ലാക്കിനെ വെറുതെ വിട്ടാണല്ല. എന്താണ് നിങ്ങൾ വിടുകയല്ലേ? നിങ്ങളുടെ സംശയം എന്നതാണ്? അത് തീർക്കാൻ വേണ്ടിയാണ് വന്നത് കേട്ടാ. ഇങ്ങാട്ട് കൊണ്ടുപോടാ. ഇനി ഒരു ആഘാതം എന്റെ തലയ്ക്ക് ഏറ്റാല് പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നു തന്നെ അല്ലേ മീനാക്ഷി? തന്നെ കൊണ്ട് ഞങ്ങൾ പാല് കുടിപ്പിക്കാണോ? താൻ എവിടുത്തെ കൊള്ളാൻ കൊള്ളാം. എന്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചാൽ ഇപ്പൊ സമാധാനം പറയണം. തനിക്ക് എന്നെ അവനെ കൊല്ലണോ? എന്താ കൊല്ലണോ? ഒന്ന് തിന്നടോ. തിന്നുകയൊന്നുമില്ല. ഇവനെ തല്ലിയതിന് ഞാൻ മാപ്പും ചോദിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പരീക്ഷണം. ഏയ്, കൊണ്ടുപോവളേ. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി കാണില്ല, ഈ നിൽക്കുന്ന രമേശ് ശർമ്മയുടെ അനിയത്തിയ ഉന്നാര അനിയത്തി. കുറെ കാലമായി ഇവർ തമ്മിൽ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. മല്ലേട്ടാ, ഈ ശ്യാമേ ഏട്ടൻ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ ഏട്ടാ? മനസ്സിലായില്ലേ ഏട്ടാ? ഏട്ടാ, പറയൂ വല്യേട്ടാ, വല്യേട്ടാ പറയ, ഏട്ടന്റെ ശ്യാമക്കുട്ടിയെ മനസ്സിലായില്ലേ ഏട്ടാ? ഈ ദ്രോഹികളെല്ലാം കൂടി എന്നെ നമ്മുടെ ശരണ്യക്കുട്ടിയെ നശിപ്പിച്ചേട്ടാ. ശരണ്യ മോളെ പോലെ ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു ഏട്ടാ. എന്നോട് ക്ഷമിക്കേട്ട വല്യേട്ടാ, വല്യേട്ടാ ഏട്ടാ. രമേശ്, മുംബൈയിൽ ഇവക്കിപ്പോ എന്താ ഡിമാൻഡ് എന്ന് നിനക്കറിയാവോ? പറയടി, പറയടി.
ഡാഡിക്ക് എന്ത് ഭ്രാന്താണോ? ഭ്രാന്താ ഭ്രാന്താ മാറി നിക്കടി ഉരുത്തം കെട്ടവനെ കൊന്നു കളയും ഞാൻ പറടി നിന്റെ ചേട്ടനോട് നിന്നെ രക്ഷിക്കാൻ പറടി പറ നിന്റെ ചേട്ടനോട് നിന്നെ രക്ഷിക്കാൻ പറടി 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 എടാ പിശാചേ അയിനെ കൊല്ലാടാ പെങ്ങളെ രക്ഷിക്കടാ ഏയ് ഏയ് ഡാ പെങ്ങളെ രക്ഷിക്കടാ നിന്റെ പെങ്ങളെ രക്ഷിക്കാൻ अब नी रमेश शर्मे अल ब्लैक इवन ब्लैक इवन ब्लैक चेटा चेटा इवन ब्लैक आने या इवन ब्लैक आने की इवड़ा तोटा निनक को पोलूं उल्लोड़ा डैडी उल्लोड़ा उल्लोड़ा अयो उल्लोड़ा हाँ बा बाड़ा येरा ब्लैक के ताली कोले ना मने बाड़ा मगरे ब्लैक के निनक के निलानु बच्चे से अचार मर दिया तेरे तल्ला ना ब्लैक वाड़ा इबने तो ना बनी तल्ले ना ब्लैक के अपन ना बने इन तल्ले कोले ना बने ओ तल्ले ना तल्ले ना तल्ले तेरे से ना तल्ले ना तेरे से ना ये ना तेरे से तल्ले तल्ले ना कौन भावने महने आभ्यंतर मंत्री आने तरगति पगर चोदा संशय बाकी सर
മഹാരാഷ്ട്ര ആഭ്യന്തര മന്ത്രി പ്രഫുല്ലകുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പുത്തമ്പുരക്കൽ പത്രോസിന്റെ മകൻ ബ്ലാക്ക് കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ മാനസിക വളർച്ച എത്തിയിട്ടില്ലാത്ത ഇയാളെ 10 വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ വെച്ച് കൊല്ലപ്പെട്ട IPS ഓഫീസർ രമേശ് ശർമ്മയാണെന്ന് ആരോപിച്ച് പ്രഫുല്ലകുമാറും കൂട്ടരും കോടതി വളപ്പിൽ വെച്ചും അതിനുശേഷവും ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. സ്വയരക്ഷാർത്ഥമാണ് പ്രതി മന്ത്രിയെ ആക്രമിച്ചത്. ആയതിനാൽ സെൽഫ് ഡിഫൻസ് എന്ന എക്സംഷൻ പരിഗണിച്ച് IPC 106 പ്രകാരവും അൺസൗണ്ട് മൈൻഡുള്ള ഒരാളാണ് പ്രതി എന്ന പരിഗണനയിൽ IPC 84 പ്രകാരവും ബ്ലാക്കിനെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്ന നിഗമനത്തിൽ കോടതി എത്തിയിരിക്കുന്നു. അവൻ ബ്ലാക്കാണോ രമേശാണോ എന്ന് വിചാരണ തുടങ്ങിയ ശേഷം ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ രമേശനെ തിരിച്ചു കിട്ടുമെന്ന് കരുതിയ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എനിക്ക് അവനെ തിരിച്ചു കിട്ടുമോ സാർ? ഇനി ഒരു തിരിച്ചു വരവ് ഇറ്റ്സ് ഇംപോസിബിൾ. ഇറ്റ്സ് പോസിബിൾ സാർ, അബ്സല്യൂട്ട്ലി പോസിബിൾ. ചേട്ടൻ ജീവിച്ചിരിക്കണ്ടേ, ക്ഷമയ്ക്ക് ഞാനുണ്ടാവും. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിയമത്തെ ഞാൻ കബളിപ്പിച്ചെങ്കിൽ അത് സത്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. വേണ്ട, ബ്ലാക്കിനെ കോടതി വെറുതെ വിട്ടത്. രമേശിന്റെ ശബ്ദം ഇനി തിരിച്ചറിഞ്ഞു. പേടിക്കണ്ട, ഞാൻ എല്ലാം ബ്ലസിയോട് പറഞ്ഞു. കോടതി വിധി എന്തായിരുന്നാലും കഴിഞ്ഞതൊക്കെ ബ്ലസി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. ഇവനാണ് നമ്മുടെ തൊറയിലെ ബ്ലാക്ക്. ബ്ലാക്ക്!